വെൽക്കം ടു വത്സലാസ് കിച്ചൺ. വത്സലാസ് കിച്ചണിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നോൺ വെജ് ഐറ്റമാണ്. ചെമ്മീൻ മുളകിട്ട് വെച്ച കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. ഇൻഗ്രീഡിയൻസ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് അറിയിക്കണം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. 250 grams ചെമ്മീനെ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. അപ്പോൾ ഇതിലേക്ക് 1 കഷ്ണം കൊടംപുളിയാണ് ഇടാൻ പോണത്. മറ്റേ പുളി വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. പിന്നെ 1 തക്കാളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി. പിന്നെ ഉപ്പ് ആവശ്യത്തിനിടാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. ഇനി ഇത് വറുത്തിടാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. 1 5 ചെറിയ ഉള്ളി, 1 ഇഞ്ചി വെളുത്തുള്ളി, 2 ചുവന്ന മുളക്, കുറച്ച് കരിവേപ്പിൻ്റെ ഇല, 1/2 ടീസ്പൂൺ കടുക്, ഇത് 1 പിഞ്ച് വെന്തയും, ഉലുവ എന്നും പറയും വെന്തയെന്നും പറയും, അതും 1 പിഞ്ച് ജീരകം കൂടി മിക്സ് ചെയ്തതാണത്. അപ്പോൾ ഇതാണ് ഇതിന് വറുത്തിടാൻ വേണ്ട സാധനങ്ങൾ. ഗ്യാസിൽ 1 ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യണത് അതിലൊരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഈ തക്കാളി പച്ചമുളകും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ ഈ എണ്ണയിൽ. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഈ മഞ്ഞൾപ്പൊടി, ഈ മല്ലിപ്പൊടി, ഇത് എണ്ണയിലൊന്നായിക്കോട്ടെ. നമ്മൾ ആദ്യം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് 1 സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്നും നല്ലോണം ആയ ശേഷം മെല്ലെ ആയാൽ മതി, അല്ലെങ്കിൽ ചട്ടി ആയതുകൊണ്ട് ഈ സൈഡൊക്കെ ഒന്ന് പുക പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ സിമ്മിൽ വെച്ചിരിക്കുന്നത്, മെല്ലനെ ആവട്ടെ. ഇതിലേക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ നമ്മൾ എടുത്തു വെച്ച ഈ പുളി ഒന്ന് കഷ്ണങ്ങളാക്കിയിട്. ചെമ്മീനായതുകൊണ്ട് അധികം വേവില്ല, വേഗം ആവും. മസാല റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് സ്പൈസി ആയിട്ട് ഞാൻ വെക്കണത്. ഇത് 250 grams ആണ് ഈ ചെമ്മീന്. എരിവ് നമ്മൾക്ക് ആവശ്യം അനുസരിച്ചിട്ട് പച്ചമുളക് വേണമെങ്കിൽ 2 എണ്ണം കൂടി ചേർക്കുക. ഇത് ഓൾറെഡി എരിവുണ്ടാവും, ഇതിവിടെ പൊടിപ്പിച്ച മുളക് പൊടി ആയതുകൊണ്ട് നല്ല എരിവുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കറി റെഡിയായി, അധികം വേവില്ല ചെമ്മീന്. ഇനി ഇതൊന്ന് വറുത്തിട്ട് കൊടുക്കാം. വറുത്തിടാൻ വേണ്ടി 1 പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്ക്. ഈ കടുക്, ഈ ജീരകം വെന്തയം, ഈ ചെറിയ ഉള്ളി, 1 വെളുത്തുള്ളി ഉണ്ടായിരുന്നു അതും, 2 ചുവന്ന മുളക്,
ഈ കറിവേപ്പിൻ്റെ ഇല. വറുത്തിടാനുള്ളത് റെഡിയായി. അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഇത് കറിക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മുളകിട്ടത് റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കണം. ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.